സുപ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരത്തിന് മുന്നോടിയായുള്ള തൃപ്രയാർ തേവരുടെ മകീരം പുറപ്പാടിന് ദിവസങ്ങൾ മുൻപേ ഒരുക്കങ്ങൾ തുടങ്ങി തൃപ്രയാറിലെ ചുമട്ടു തൊഴിലാളികൾ. മകീരം പുറപ്പാട് ദിനത്തിലെ ആറാട്ടും പൂരം കഴിഞ്ഞുള്ള ഉത്രംവിളക്ക് ദിനത്തിലെ ആറാട്ടും നടക്കുന്ന സേതുകുളം പരിസരത്തെ ശുചീകരണമാണ് പതിറ്റാണ്ടുകാലമായി തൃപ്രയാറിലെ ചുമട്ടു തൊഴിലാളികൾ ഇന്നും പിന്തുടരുന്നത്. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകാലമായി തൃപ്രയാർ സെന്ററിലെ ചുമട്ടു തൊഴിലാളികൾ തുടരുന്നതാണ് തേവരുടെ മകീരം പുറപ്പാടിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. 30 വർഷം മുൻപ് ചുമട്ടു തൊഴിലാളിയായ MT വാസുദേവൻ തുടങ്ങിവെച്ചതാണ് തൃപ്രയാർ തേവരെ വരവേൽക്കാനുള്ള ഈ ഒരുക്കങ്ങൾ. ഇത്തവണയും ഇതിന് തടസ്സമൊന്നുമുണ്ടായില്ല. ഈ 17 മാസം ആറാട്ടുപുഴ പൂരത്തിന് മുന്നോടിയായുള്ള തൃപ്രയാർ തേവരുടെ മകീരം പുറപ്പാട്. പടിഞ്ഞാറേക്കരയിൽ തേവരുടെ ആറാട്ടും പൂരം കഴിഞ്ഞുള്ള ഉത്രംവിളക്ക് ദിവസത്തെ ആറാട്ടും നടക്കുന്നത് സേതുകുളത്തിലാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകാലമായി സേതുകുളം പരിസരത്തെ ശുചീകരണം തങ്ങളുടെ അവകാശമെന്നോണമാണ് തൃപ്രയാറിലെ ചുമട്ടു തൊഴിലാളികൾ പ്രവർത്തിക്കുന്നത്. സേതുകുളത്തിന്റെ പരിസര പ്രദേശങ്ങളിലെ പൊന്തക്കാടുകളും മറ്റും വെട്ടിയെടുത്ത് തീയിട്ട് വൃത്തിയാക്കും. ഓരോ വർഷവും 2 ലക്ഷം രൂപയാണ് തൃപ്രയാറിലെ ചുമട്ടു തൊഴിലാളികൾ ഇതിനായി ചിലവഴിക്കുന്നതെന്നതാണ് വലിയ കാര്യം. മകീരം പുറപ്പാടിലും ഉത്രംവിളക്ക് ദിനത്തിലെയും ആറാട്ടിന് സേതുകുളത്തെ മോടി പിടിപ്പിക്കുന്നത് ഇവിടുത്തെ ചുമട്ടു തൊഴിലാളികളാണ്. എല്ലാ ദിവസവും ലഭിക്കുന്ന കൂലിയിൽ നിന്ന് ഒരു ഭാഗം ഇവർ തേവരെ വരവേൽക്കാനുള്ള പ്രത്യേക ഫണ്ടായി സൂക്ഷിക്കും. പച്ചക്കറി ഉൾപ്പെടെയുള്ള ചില കടകളിൽ നിന്നുള്ള വരുമാനം അപ്പോൾ തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റും. CITU, INTUC, HMS യൂണിയനുകളിലെ 15 തൊഴിലാളികളാണ് ഇതിൽ കണ്ണികളായി പ്രവർത്തിക്കുന്നത്. CK ഉണ്ണികൃഷ്ണനും CD ഉണ്ണിമോനും PN മനോജും ഇവർക്ക് മുന്നിലായുണ്ട്. സ്റ്റാർട്ട് ചെയ്യണത് ഇവിടെ കുളം വൃത്തിയാക്കൽ അടുത്താഴ്ച ഞായറാഴ്ച ഉണ്ടാകും. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ജനറൽ വർക്കേഴ്സ് യൂണിയൻ പേരിലെല്ലാ തൊഴിലാളികളും കൂടി ഇവിടെ കുളത്തിൻ്റെ ഈ ചുറ്റുവട്ടം ഭാഗങ്ങളൊക്കെ വൃത്തിയാകും. അതിനുശേഷം നമുക്ക് ഈ പുറപ്പാട് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഉത്രമിളക്ക് വരും. ആറാട്ടുപുഴ പൂരങ്ങനെ വിറ്റത്തെ ദിവസം ഇന്ന് നമ്മളൊക്കെ തന്നെ ഇവിടെ ഒരു വെടിക്കെട്ട് അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ മകേരം പുറപ്പാടാന്ന് എൻ്റെ 2 ദിവസം മുമ്പായിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ മുമ്പിൽ വാഴക്കുല നടപ്പലയുടെ മുമ്പിലായിട്ട് വാഴക്കുല വരും. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഒരു 10-35 വർഷത്തോളമായിട്ട് നമ്മളെ നമുക്ക് മുൻപേ ഉള്ള ആൾക്കാർ ചെയ്തു വരുന്ന രീതി ഇതിപ്പോഴും കുറച്ചും നമ്മൾ ചെയ്തു വരുന്നു. ആകെ അത് നിർത്തലായി നിന്ന് പോയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കുറവ് ടൈമിൽ മാത്രം ബാക്കി എല്ലാ ടൈമിലും ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നു. പണിയെടുക്കുന്ന ഇതിൽ നിന്നുള്ള ഒരു തുച്ഛമായ ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ബാക്കി മിച്ചം വെച്ചുകൊണ്ട് അത് വെച്ചാണ് ഞങ്ങൾ ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കൊല്ലം 1.5 ലക്ഷം 2 ലക്ഷം രൂപ എടുക്കുന്ന 1 ലക്ഷം രൂപ വരെ അടുത്ത് ചെലവുണ്ട്. പിന്നെ നമുക്ക് അവിടുത്തെ വാഴക്കുലക്കായിട്ട് ഒരു 2 ലക്ഷം രൂപ ചെലവ് വരുന്ന ഒരു പരിപാടിയാണ്. എന്തോ ദൈവം കൊണ്ട് ഇങ്ങനെ ഒരു 5 പൈസ നമ്മൾ പുറത്തുനിന്നായിട്ട് മേടിക്കില്ല. ഞങ്ങളൊരു പണിയെടുക്കുന്ന ഒരു വിഹിതം അവിടെ തന്നെ ഭാഗമായിട്ട് ഞങ്ങൾ ഭാഗമായിട്ടാണ് ചെയ്യണത്. മകീരം പുറപ്പാട് ദിനത്തിലെ ആറാട്ടിന് ചുമട്ടു തൊഴിലാളികൾ ഒരുക്കുന്ന വർണ്ണമഴയും പ്രസിദ്ധമാണ്. തൃപ്രയാർ ക്ഷേത്രം പടിഞ്ഞാറേ നടയിലെ 42 തൂണുകളെ ഞാലിപ്പൂവൻ വാഴക്കുലകളാൽ അലങ്കരിക്കുന്നതും ഇവർ തന്നെയാണ്. രാമൻകുളം ആറാട്ട് കഴിഞ്ഞ് തിരിച്ചെഴുന്നള്ളുന്ന തേവർക്ക് തൃപ്രയാർ സെന്ററിൽ പ്രത്യേകമായി പറ നൽകിയുള്ള സ്വീകരണവും നൽകിയാണ് തൃപ്രയാറിലെ ചുമട്ടു തൊഴിലാളികൾ വരവേൽക്കുക.